ആ അവിടെ ഒരു ചിക്ക ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ചിക്കല്ല, ഇത് പ്രതിമയാണ്. ഒരു പ്രതിമ പോലും വെറുതെ ഇവിടത്തില്ല ഇവിടെ. നിങ്ങൾ നിങ്ങൾ ഓക്കെ. അപ്പം എനിക്ക് ഗിറ്റാർ കിട്ടി, ഞാനത് വായിച്ചു നോക്കട്ടെ. എൻ്റെ കൽവിലെ വെണ്ണിലാവ് ഈ പാട്ട് പാടിയാ വീഴോ? നിങ്ങൾ പറ അതോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പാട്ട് ഹിന്ദി പാടണോ? സോറി. അയ്യോ ഇടിയാൻ പോളെന്നെ, ഡാൻസ് കളിക്കുക. കൊള്ളാം, പെണ്ണുങ്ങളെ കിട്ടിയില്ലെങ്കിൽ ആമ്പിള്ളേരായിട്ട് നമുക്ക് ചുമ്മാ. എല്ലാ കൂട്ടുകാർക്കും ടി ടി എം ഗെയിംസിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് ആൾട്ട് വേൾഡിൽ കുറച്ച് ഫൺ സംഭവങ്ങൾ ചെയ്യാൻ പോണ്. ഓപ്പൺ വേൾഡ് ടൈപ്പ് സാധനമാണ്. നമുക്കിൻ്റെ അകത്ത് മെയിൻ ഇതിൻ്റെ അകത്ത് സംഭവം വെച്ചാൽ നമുക്കൊരു പാർക്കിൽ പോകുന്ന ഫീല് കിട്ടും. ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകതയാണ്. അപ്പം ഇന്ന് ഞാൻ കുറച്ച് പെമ്പിളാരൊക്കെ വളയ്ക്കാൻ നോക്കുകയാണ്. എന്ത് വെച്ച് കഴിഞ്ഞാൽ റിയൽ മെമ്പേഴ്സ് ആണ്. ചിലപ്പോൾ ആരിലൊക്കെ വളഞ്ഞാലോ. എന്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഗിറ്റാറിസ്റ്റ് ആകാൻ പോകണം. ഗിറ്റാറ് വായിച്ച് പാട്ടൊക്കെ പാടി. ഞാൻ അധികം പാട്ട് പാടുന്നതല്ല, പക്ഷേ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. പാട്ട് പാടി കുറച്ച് പേരെ വളയ്ക്കാൻ പോവാണ്. നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ ഞാൻ എങ്ങനെ വളയ്ക്കുന്നത് പഠിപ്പിച്ചു തരാം. ചുമ്മാ പറഞ്ഞാണ്, ആരും ഇത് ഫോളോ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും എങ്ങനെ വളയ്ക്കണമെന്ന് എൻ്റെ പുറകെ വന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. കൊച്ചു പിള്ളേരൊന്നും അനുകരിക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. വീട്ടിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ഞാൻ എൻ്റെ പണിക്ക് പോട്ടെ. ഞാൻ ഇനി നമുക്ക് ഈ ഒരു ഓപ്പൺ തുറക്കാൻ പോയി ഞാൻ ലേസർ ടാഗിലേക്ക് ആരും ആ വാതിൽ തുറന്നു പോകല്ലോ. ബീച്ച് ക്ലബ്ബിൽ പോണെങ്കിൽ നേരെ ഈ ലെഫ്റ്റിലെ ഫോണിൻ്റെ പടം കണ്ട അതിൻ്റെ അകത്ത് പ്ലേ എന്നുള്ള ന്യൂ ഓഡീഷൻ ബീച്ച് ക്ലബ്ബ് ഉണ്ട്. ബീച്ച് ക്ലബ്ബ്, യെസ്. ബീച്ച് ക്ലബ്ബിൽ പോയാലേ നമുക്ക് നമ്മുടെ വളയൽ പരിപാടിയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. കൊഴുത്തരല്ല കേട്ടോ, ഞാൻ റിയൽ സിൻസിയർ പ്രണയം തേടി പോവുകയാണ്. ഓക്കെ, അപ്പം പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഞാൻ വെറുതെ കത്തി അടിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ആദ്യം ഞാൻ പോയിട്ടെ ഗിറ്റാർ എടുക്കാം. ഗിറ്റാർ എടുത്തിട്ട് ഇവിടെ ഏതെങ്കിലും പെണ്ണുങ്ങളുണ്ടോ നോക്കട്ടെ, ഏതെങ്കിലും ചിക്സ് ഉണ്ടോ നോക്കട്ടെ. ഞാൻ ഇനി ഗേൾസ് എന്നോ പെണ്ണുങ്ങളെന്നോ പറയത്തില്ല, ചിക്സ് എന്നേ പറയത്തുള്ളൂ. നമുക്ക് പറ്റിയ ഒരു ചിക്സ്, ചിക്കല്ല ഇത്, മറ്റേ സിംഗ, സിംഗ് ചിക്കല്ല, സിംഗ്. അമർ സിംഗ്, ഗോപി സിംഗ്, അങ്ങനെ പറഞ്ഞത് സിംഗ്. ഗോപി സിംഗ് എന്ന് വരുന്നില്ല, അമർ സിംഗ്. എൻ്റെ എനിക്ക് ഞാൻ നേരത്തെ കണ്ടത് എനിക്ക് ഗിറ്റാർ ഇവിടാണ് സ്ഥിര രീതി. ഗിറ്റാർ തന്നെയല്ലേ, യെസ്, എടുക്കാം. ഓക്കെ, അപ്പം എനിക്ക് ഗിറ്റാർ കിട്ടി, ഞാനത് വായിച്ചു നോക്കട്ടെ. എൻ്റെ കൽവിലെ വെണ്ണിലാവ് ഈ പാട്ട് പാടിയാ വീഴോ? നിങ്ങൾ പറ അതോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പാട്ട് ഹിന്ദി പാടണോ? ഹിന്ദി ഒന്നും എനിക്ക് വശമില്ലാത്തതുകൊണ്ടേ ഹിന്ദി കേൾക്കാൻ ഭയങ്കര ഇഷ്ടം, പക്ഷേ പാടറിയത്തില്ല. നമുക്ക് എൻ്റെ കൽവിലെ പാടി നോക്കാം. പക്ഷേ ഒരു ഒരു ചിക്സിനെയും കാണുന്നില്ലല്ലോ. ചിക്സിനെ പൊട്ടി പട്ടിക്കുഞ്ഞിനെ പോലും ഇവിടെ കാണുന്നില്ലല്ലോ. എൻ്റെ അത്ര ആൾക്കാരൊന്നുമില്ലേ. അണ്ണാൻ്റെ വേദന നരയ്ക്കുന്നുണ്ട്. ഞാൻ ഈ വോയിസ് ഓഫ് ആക്കി പോട്ടെ, അല്ലേ ഓരത്തമാര് ആയിരിക്കും. എനിക്ക് പട്ടാണ്, ചുമ്മാ ആണ് സംസാരിക്കുന്നത്. ഓക്കെ, ഹലോ, ബായ്. ഇവിടെ ഒരു ചിക്സ്, ഒരു ചിക്സിനെ ആണ്ടാണ്ട്, അവിടെ ഒരു ചിക്സ് ഉണ്ട്. യുതി, യുതി, ആ ഇവിടെ ഒരു ചിക്ക ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ചിക്കല്ല, ഇത് പ്രതിമയാണ്. ഒരു പ്രതിമ പോലും വെറുതെ ഇവിടത്തില്ല ഇവിടെ. നിങ്ങൾ നിങ്ങൾ കാണുന്നവർ പറയായിരിക്കും, ഇവൻ ഒരു പ്രതിമ പോലും വെറുതെ ഇവിടത്തില്ല. ഇതെന്താണ്? വേണ്ട, നമ്മളെ തെറ്റിദ്ധരിക്കുന്നില്ല, ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നില്ല. ഇതെന്താണ് ഇവിടെ ചിക്സിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്? പക്ഷേ ഒരു ചിക്സ് ചിക്സ് എന്ന് പറഞ്ഞതാണ്, ഇനി ഒറ്റ ചിക്സിനെ പോലും കാണാത്ത. അതാണ് അവിടെ വെള്ളത്തിലൊക്കെ കുറവ് മാറി നീന്തുന്നുണ്ട്. ഇങ്ങനെ പോയാലേ ഇത് പോയ ഒരു വഴിക്ക്. അണ്ട അവിടെ വെള്ളത്തിലൊക്കെ കുറേ മാറി നീന്തുന്നുണ്ടേ. അത് മനുഷ്യനല്ല കേട്ടോ, അത് ബോട്ടാന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ഗിറ്റാറും പിടിക്കുന്ന നടക്കുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല. ഈശ്വര, എൻ്റെ കൽവിലെ വെണ്ണിലാവ് നീ നല്ല പാട്ടുകാരാ തട്ടമി. ആ പാട്ട് മാത്രമേ നേരെ വെച്ചാൽ എനിക്ക് ഭാര്യ അറിയത്തില്ല കേട്ടോ, അതാ എപ്പോഴെപ്പോഴും ആ പാട്ട് പാടുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല. വേറെ ഏതെങ്കിലും പാട്ട് ഞാൻ പോകുന്ന വഴിക്ക് എൻ്റെ മനസ്സിൽ കിട്ടുവാണെങ്കിൽ ഞാൻ എന്തായാലും ഒന്ന് ഇവിടുത്തെ കുറേ നേരമായല്ലോ. ഫ്രണ്ട് റിക്വസ്റ്റ് വരുന്നു, ഫ്രണ്ട് ആക്കിയിട്ടുണ്ട്, പേടിക്കണ്ട. ഞാൻ ഇത്രയ്ക്ക് ഫേമസ് ആയോ ആൾട്ട് വേൾഡിൽ? കുറേ പേര് എനിക്ക് റിക്വസ്റ്റ് വരുന്നു. നമസ്കാരം, ഞാൻ ഒരു പാട്ട് പാടിത്തരാം. അവൻ എന്നെ നമസ്കാരം ചെയ്താലേ. ടൻ 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 ടൻ, ഏത് പാട്ട് പാടാം? ടൻ 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 ടൻ. ഉമ്മ ആയിരുന്നു എനിക്ക്. താങ്ക് യു, താങ്ക് യു. അയ്യോ എടുക്കടാ, സോറി. അയ്യോ ഇടിയാൻ പോണെന്നെ, ഡാൻസ് കളിക്കുക. കൊള്ളാം, പെണ്ണുങ്ങളെ കിട്ടിയില്ലെങ്കിൽ ആമ്പിള്ളേരായിട്ട് നമുക്ക് ചുമ്മാ പാർട്ടി നടത്താം. ഓ ഓ ടൻ 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 ഇരിപ്പിക്കാനായിട്ട് കൊള്ളാം. ആൾ ടൻ 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 ഏത് ഈ ടൻ ടൻ എന്ന് പാട്ട് കാര്യമില്ല, വേറെ പാട്ട് പാടും. ഇത് ഏതാണ്? ഒരു ബി ടി എസിൻ്റെ ഒക്കെ പാട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല, അതാണ് പ്രശ്നം. ഓം പൊളിയാട്ടോ, ഓം പൊളിയാ.
പോട്ടെ, ചിക്സിനെ കിട്ടില്ലല്ലോ ഒരു. ചിക്സിന്റെ പകരം ബോയ്സിന് എന്താ പറയാ, കൊറേ അമ്മമാര് കിടന്നാലേക്ക് ഓരോ ഫോട്ടോ ഒക്കെ എടുത്ത് കളിക്കുന്നുണ്ട്. ഞാൻ ഇനി ആ ഈ നിൽക്കുന്നവൻ ഒരു പെണ്ണായിരുന്നെങ്കിൽ നല്ല. ഇതിപ്പം ചിക്സിന് പകരം ബോയിയെ കിട്ടിയല്ലോ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടെ എല്ലാം ചിക്സ് ഉണ്ടോ എന്ന്. നമുക്ക് എന്റെ തമ്മിൽ എന്തോ എന്തോ എടുക്കാന്ന് പറഞ്ഞോ, ചിക്സിനെ തേടി ഇറങ്ങിയപ്പോൾ ആൾട്ട് വേൾഡില് ചിക്സിനെ പോയിട്ട് എന്തോ കഷ്ടമാണ് ഈ ആൾട്ട് വേൾഡില് പെണ്ണുങ്ങളെ കിട്ടായിരുന്നു വെച്ചാ. ഇത് കുറെ അപ്ഡേറ്റ്സ് മാറുമ്പോൾ ഈ ഗെയിം ഒത്തിരി ഇമ്പ്രൂവ് ആകും കേട്ടോ. ഇപ്പം കുറെ പണിയിലായതിൻ്റെ തന്നെ ഈ ഗെയിം ഉണ്ടാണ്ട് മേളിൽ കൂടെ ഒക്കെ പറഞ്ഞുകൊണ്ടോ, അതൊക്കെ നമുക്ക് കിട്ടും. എൻ്റെ ദൈവമേ വേറെ ലെവൽ ഫീൽ ആയിരിക്കും. ഇതിൻ്റെ അകത്തൊന്ന് അറിഞ്ഞ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഈ ഗെയിം പൊളിയാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കളിക്കാറുണ്ട്. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, ഡൗൺലോഡ് ചെയ്ത് നോക്കുക. നമ്മുടെ ലിങ്കിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ബെനിഫിറ്റ്സ് കിട്ടും. അതുകൊണ്ടാണ് ലേസർ ടാഗ് വേണ്ടി ഗെയിം നടക്കുന്നത് ഇതിൻ്റെ അകത്താണ്. അതിൻ്റെ അകത്ത് കുറേ അമ്മമാർ ലേസർ ടാഗ് വെടിവെപ്പാണ്. ഇത് തന്നെ ഒരു സ്ഥലത്ത് ഇറങ്ങി നടന്ന അവിടെ കുറേ ഗെയിം കളിക്കാം. നമ്മൾ ഈ പാർട്ടിക്ക് പോകത്തില്ലേ, പാർട്ടിയല്ല ബീച്ചിൽ പോകത്തില്ലേ, അല്ലെങ്കിൽ നമ്മൾ പുഷ്പമേളയ്ക്ക് പോകത്തില്ലേ. പക്ഷേ ഇവിടെ ഒന്നും പലരും പല പരിപാടിയില്ല. എനിക്ക് നോക്കിയിട്ട് ഞാൻ ഇനി തൽക്കാലത്തേക്ക് സിക്സിനെ വിളക്കാണ്ടുണ്ട്. അവിടെ കുറച്ച് വൈപ്പുണ്ട് നോക്കാം. അവിടെ ഒരു മൂന്ന് പേര് നിൽപ്പുണ്ട്. അതെല്ലാം ബോയ്സ് ആണല്ലോ ഈശ്വര. ഇവന്മാർക്കൊന്നും വേറെ പണിയില്ലേ? അന്ന് ഒന്നുമില്ലല്ലോ, ഒരു ഗേളിൻ്റെ ഡ്രസ്സ് വേഷമായിട്ടെങ്കിലും വന്നൂടെ. അല്ല എനിക്കൊന്ന് വളയ്ക്കുന്ന കാണിക്കാൻ വേണേ വീഡിയോയിൽ. പക്ഷെ വളയ്ക്കാനായിട്ടൊരു പെമ്പിടാരപ്പണം കിട്ടുന്നില്ല. അപ്പം നമ്മൾ വളയ്ക്കൽ ഇതുകൊണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ ഇപ്പം കുറേ കട്ട് ചെയ്തു. ഞാനിപ്പം ഏകദേശം അര മണിക്കൂറിന് മേലിലായി വളയ്ക്കൽ ട്രൈ ചെയ്തു. പക്ഷേ ഇവിടെ മഷിയിട്ട് നോക്കിയിട്ട് പോലും ഒരു പെൺകുട്ടികളെ കാണാനില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വന്നപ്പോൾ ഇവിടെ കുറേ പെമ്പിടാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഒന്നിനെയും കാണാനില്ല, ഒരാളെയും കാണാനില്ല. അപ്പോൾ നമുക്ക് ഞാനിപ്പം അതിന് പകരം ഒരു ബോയിയായിട്ടൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഒത്തിരി ലെങ്ത് ആയിരിക്കും, നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വേണ്ടതെല്ലാം ചെക്കൗട്ട് ചെയ്യുക. അപ്പം പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. എൻ്റെ പേര് ടി ടി എം. എൻ്റെ പേര് വിഷ്ണു ടി ടി എം കേട്ടിരുന്നു. സി യു.